സെപ്റ്റംബർ 23 തുടങ്ങിയ ഫ്ലിപ്കാർട്ടിന്റെ ബിഗ് ബില്യൺ ഡേയ്സ് സെയിൽസ് വ്യാപാരമേളയിൽ ലാപ്ടോപ്പ് ഓർഡർ ചെയ്ത ഉപഭോക്താവിന് ഡിറ്റർജന്റ് സോപ്പ് ലഭിച്ചെന്ന് ആരോപണം. ഡൽഹി സ്വദേശി യശ്വാസി ശർമ്മയാണ് ലാപ്ടോപ്പിന് പകരം സോപ്പ് ലഭിച്ചുവെന്ന് പറഞ്ഞ് ലിങ്ക്ഡിനിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഫ്ലിപ്കാർട്ടിനെ അറിയിച്ചപ്പോൾ OBD നയം ലംഘിച്ചുവെന്നും അതിനാൽ പണം തിരിച്ചു തരില്ലെന്നുമാണ് മറുപടി ലഭിച്ചതെന്നും ശർമ്മ പറയുന്നു. ഇത്തരം അബദ്ധങ്ങൾ പറ്റാതിരിക്കാൻ OBD നയം എന്താണെന്ന് നമുക്കും അറിഞ്ഞിരിക്കാം. ഇന്ത്യയിലെ പ്രമുഖ ഓൺലൈൻ വ്യാപാര സ്ഥാപനങ്ങളായ ഫ്ലിപ്കാർട്ടും ആമസോണും അവരുടെ ബിസിനസ് മാന്യത വർഷങ്ങളുടെ സേവനത്തിലൂടെ ആർജിച്ചെടുത്തതാണ്. കോടിക്കണക്കിന് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നുമുണ്ട്. വളരെ വിരളമായി മാത്രമാണ് പിഴവ് സംഭവിക്കാറുള്ളത്. ശർമ്മയുടെ കാര്യത്തിലും ഇത് ശരിയാണ്. ഇരു സ്ഥാപനങ്ങൾക്കുമുള്ള ഒരു നയമാണ് OBD അല്ലെങ്കിൽ ഓപ്പൺ ബോക്സ് ഡെലിവറി. ഇതേപ്പറ്റി അറിയില്ലെങ്കിൽ കനത്ത ധനനഷ്ടം വരെ നമുക്കുണ്ടാകാം. ഇലക്ട്രോണിക്സ് അടക്കമുള്ള വിലപിടിപ്പുള്ള ഉപകരണങ്ങൾക്കാണ് ഇത് ബാധകമാകുക. സാധനം ഓർഡർ ചെയ്യുമ്പോൾ ഒരു OTP നമ്പർ ഉപഭോക്താവിന് SMS ആയി വരും. ഡെലിവറി എത്തുമ്പോൾ അതെത്തിക്കുന്ന ഡെലിവറി ബോയിയുടെ മുന്നിൽ വെച്ച് പാക്കറ്റ് തുറന്ന് പരിശോധിച്ച് തൃപ്തിപ്പെട്ട ശേഷം വേണം OTP നമ്പർ നൽകാൻ. ഓർഡർ ചെയ്ത സമയത്ത് കണ്ട സാധനങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിച്ച് തൃപ്തിപ്പെടാനുള്ള അവസരമാണ് ഇരു കമ്പനികളും നൽകുന്നത്. ഓർഡർ ചെയ്ത സമയത്ത് കണ്ട ചാർജറോ ബാറ്ററിയോ അടക്കമുള്ള സാധനങ്ങൾ ഇല്ലെങ്കിലോ ഉൽപ്പന്നത്തിന് കേടുപാടോ മറ്റോ ഉണ്ടെങ്കിലോ അത് കൈപ്പറ്റേണ്ടതില്ല. ഇത് പ്രായോഗികവും സുതാര്യവുമായ ഒരു നയമാണ്. ശർമ്മയുടെ പിതാവാണ് ലാപ്ടോപ്പ് ബോക്സ് കൈപ്പറ്റിയത്. അദ്ദേഹത്തിന് OBD കുറിച്ച് അറിവില്ലാതിരുന്നതിനാൽ ബോക്സ് പരിശോധിക്കാതെ OTP നമ്പർ കൈമാറുകയായിരുന്നു. ഉൽപ്പന്നം കൈമാറുന്ന സമയത്ത് നൽകേണ്ടതാണ് OTP എന്ന് കരുതി തന്റെ പിതാവ് അത് നൽകിയെന്നാണ് ശർമ്മ പറയുന്നത്. ശർമ്മയുടെ പണം തിരിച്ചു നൽകാനുള്ള നടപടിക്രമങ്ങൾ ഫ്ലിപ്കാർട്ട് തുടങ്ങിയെന്ന് അദ്ദേഹം പിന്നീട് പോസ്റ്റിൽ അപ്ഡേറ്റ് ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക്, മലബാർ ടൈംസ്.